ഹർദീപ് സിംഗ് നിജാറിൻ്റെ മരണത്തിൽ കാനഡയുടെ ആരോപണങ്ങൾ ഇന്ത്യ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. നിജാറിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഇന്ത്യക്ക് നേരത്തെ തന്നെ കൈമാറിയിരുന്നു എന്ന കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ അവകാശവാദം ശുദ്ധ അസംബന്ധമെന്ന് പറഞ്ഞ് ഇന്ത്യ ഗവൺമെൻറ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഈ രണ്ടു പേരും, അതായത് ഇന്ത്യയും കാനഡയും, ഇന്ത്യയെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്താൻ ഈ ജസ്റ്റിൻ ട്രൂഡോ ശ്രമിക്കുന്നു എന്നത് യാഥാർത്ഥ്യം. ഈ അവസരത്തിൽ ഡൽഹി എങ്ങനെ ചിന്തിക്കുന്നു എന്നറിയാൻ ആർ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുകയാണ്. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ സംഘർഷത്തിന് ഇപ്പോഴും അയവ് വന്നിട്ടില്ല. ജസ്റ്റിൻ ട്രൂഡോ ഓരോ ദിവസവും ഓരോ പ്രസ്താവനയുമായി വരുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഭരണത്തെ താങ്ങി നിർത്തുന്നത് ഈ ഒരു തീവ്ര സമൂഹവുമായി ബന്ധപ്പെട്ട ആളുകളാണ് എന്നുള്ള തോന്നൽ ഉളവാക്കുന്ന പ്രസ്താവനകൾ വന്നുകൊണ്ടിരിക്കുന്നു. വിവരങ്ങൾ പറയും. എസ് കെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയെ സംബന്ധിച്ച് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് വളരെ കൃത്യമായിട്ടുള്ള ആലോചനയുടെ അടിസ്ഥാനത്തിലാണ്. ഇന്ത്യ പറയുന്നത് ഇപ്പോഴത്തെ നിലപാടുകൾ, അതിന് പിന്നിൽ ചില താല്പര്യങ്ങളുണ്ട്, അതാണ് നിക്ഷിപ്ത താല്പര്യം ഉള്ളതാണ് ജസ്റ്റിൻ ട്രൂഡോയുടെ അഭിപ്രായം എന്ന നിലപാട് ഇന്ത്യ വിശദീകരിച്ചിരിക്കുന്നത്. ഏതെങ്കിലും വിധത്തിൽ ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയല്ല, തെളിവുകൾ നൽകാനായിട്ട് അങ്ങനെ ഏതെങ്കിലും വിഷയത്തിൽ കാനഡയ്ക്ക് ആക്ഷേപമുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ നൽകാനായിട്ട് തയ്യാറാകണം എന്നുള്ളതാണ് ഇന്ത്യയുടെ ആവശ്യം. ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യ അവിടെ കാനഡയിൽ എത്തിയിട്ടുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപങ്ങൾ കാനഡയ്ക്ക് നൽകിയിട്ടുണ്ട്. ഈ ആഭ്യന്തര മര്യാദകൾ ഒക്കെ പാലിക്കുന്ന, അഥവാ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരം ഒക്കെ പാലിക്കുന്ന ഒരു രാജ്യമാണ് കാനഡയെങ്കിൽ ഭീകരവാദികളായി ഇന്ത്യ നിജപ്പെടുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രേഖകൾ കാനഡയ്ക്ക് കൈമാറുകയും ചെയ്തവരുടെ താവളമായിട്ട് കാനഡ മാറുകയില്ലായിരുന്നു. അത് ഒന്ന്. രണ്ടാമത്തേത്, ഇങ്ങനെയുള്ളവർ ചെയ്യുന്ന പ്രവൃത്തികളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ നൽകിയ ഘട്ടത്തിൽ അന്വേഷണത്തിന് പോലും കാനഡ തയ്യാറാകാതെ അവരുമായിട്ട് രാഷ്ട്രീയ സഖ്യമുണ്ടാക്കുന്ന നിലപാടുകളാണ് കാനഡ സ്വീകരിച്ചത്, പ്രത്യേകിച്ച് ജസ്റ്റിൻ ട്രൂഡോ സ്വീകരിച്ചിട്ടുള്ളത്. ഇവർ നടത്തിവന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മുടെ മുന്നിൽ ഉള്ളതാണ്. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ വധമടക്കമുള്ളവ വലിയ രീതിയിൽ അത് അന്താരാഷ്ട്ര സമൂഹം തന്നെ അപലപിച്ച വിഷയമാണ്. അതിനെ ധീരമായിട്ടുള്ള പ്രവൃത്തിയായി ചിത്രീകരിച്ച സംഭവത്തിൽ പോലും ഒരു നടപടിയും കാനഡയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ അന്താരാഷ്ട്ര മര്യാദകൾ പാലിച്ചതാരാണ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വിഷയത്തിൽ കാനഡ പുനർവിചിന്തനം ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യ പറയുന്നത്. ഇന്ത്യ എന്നാൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അതിർത്തി കടന്നുള്ള ഇടപെടലിനെ ഇന്ത്യ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ ഇന്ത്യയുടെ ഇടപെടൽ ഇല്ല എന്നത് തന്നെയാണ് ഇന്ത്യ വ്യക്തമാക്കുന്നത്. ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞിരിക്കുന്നത് ഒരർത്ഥത്തിലും ഇന്ത്യൻ സർക്കാരിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ ആ ആരോപണത്തെ ഏതെങ്കിലും വിധത്തിൽ ഇന്ത്യ പിന്തുണച്ചിട്ടുള്ള ഒരു സംഭവമല്ല. ഭീകരവാദി എന്ന് മുദ്രകുത്തിയ ആളാണ് ഇയാൾ. പക്ഷേ ഇപ്പോഴത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് പങ്കില്ല. ഭീകരവാദികളുടെ ഒരു താവളമായിട്ട് കാനഡ മാറുന്നതിൽ വലിയ അതൃപ്തി തങ്ങൾക്കുണ്ടെന്നും ഇക്കാര്യം കൃത്യമായിട്ടുള്ള അന്താരാഷ്ട്ര വേദികളിൽ ഇനി ചൂണ്ടിക്കാട്ടാനായിട്ട് ഇന്ത്യ തയ്യാറെടുക്കുകയാണ് എന്നുമാണ് ഇന്ത്യ പറയുന്നത്. കാനഡയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഈ ഒരു നിലപാട് ചില പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു. നമുക്ക് പ്രകടമായിട്ട് ഈ അമേരിക്ക കാനഡയ്ക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത് എന്ന് പറയുകയാണെങ്കിലും അടുത്ത ദിവസങ്ങളിൽ കാനഡയ്ക്ക് വിശദീകരിക്കേണ്ടി വരും ഇങ്ങനെയുള്ള ഭീകരവാദികൾ കാനഡയിൽ ഉണ്ടായോ എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യത്തിന് അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഇന്ത്യ നടത്തുന്നത്. ഈ നിലവിലുള്ള സാഹചര്യം, ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യയിലെത്തിയതും G20യുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വിമാനം തകരാറിലായി രണ്ട് ദിവസം അദ്ദേഹത്തിന് ഡൽഹിയിൽ തങ്ങേണ്ടി വന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ പ്രതിഫലനമാണ് എന്ന ചിന്തയാണ് ഇപ്പോൾ ഡൽഹിയിൽ ഉള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായിട്ടുള്ള നിലപാടാണ് ഈ വിഷയത്തിൽ ഇന്ത്യ സ്വീകരിച്ചു വരുന്നത്. എസ് കെ, ഓക്കെ, താങ്ക് യു. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തീർച്ചയായിട്ടും ഇന്ത്യയും കാനഡയും തമ്മിലുണ്ടായിരിക്കുന്ന ഈ സംഘർഷ സാഹചര്യം അവിടെയുള്ള ഇന്ത്യക്കാർക്ക് ചെറിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള നേരാണ്. എന്നാൽ എല്ലാവിധമായ ജാഗ്രതകളും പാലിക്കണമെന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കാനഡയിൽ താമസിക്കുന്ന NRI കളായ നമ്മുടെ ഇന്ത്യക്കാരോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്.